നമസ്കാരം. നിങ്ങൾ ഒരു കോഫി ലവർ ആണോ എങ്കിൽ ഈ ഒരു ഡിവൈസിനെ കുറിച്ച് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അഗാരോയുടെ ഇംപീരിയോ എക്സ്പ്രസോ കോഫി മേക്കർ ആണത്. ഈ ഒരു കോഫി മേക്കർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സ്പ്രസോ ഉണ്ടാക്കാം, കാപ്പച്ചിനോ ഉണ്ടാക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി ഒരു ടിപ്പ് പറഞ്ഞുതരാം. കോഫി മേക്കർ വാങ്ങുമ്പോൾ മിനിമം 15 bar പ്രഷറെങ്കിലും ഉള്ള മെഷീൻ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് മുകളിലേക്ക് പ്രഷർ ലഭിക്കുന്ന മെഷീൻ വാങ്ങിയാൽ ഏറ്റവും നല്ലത്. പക്ഷേ അതിന് പ്രൈസ് ഒരുപാട് കൂടും. നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ മിനിമം 15 bar ഉണ്ടെങ്കിൽ തന്നെ സഫീഷ്യന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ എക്സ്പ്രസോ ഉണ്ടാക്കുന്നത് നമ്മൾ ഇതിൽ കൊടുക്കുന്ന കോഫി പൗഡറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് ഈ എക്സ്പ്രസോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി നമ്മൾ എത്രയും പ്രഷറുള്ള മെഷീൻ ഉപയോഗിക്കുന്നു അത്രയും നന്നായിട്ട് തന്നെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് ലഭിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് എക്സ്പ്രസോയും ക്യാപ്പച്ചിനോയും ഒക്കെ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യണം. ദൈ കാണുന്ന രീതിയിലുള്ള ഒരു ബോക്സിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയത്. ഓപ്പൺ ആക്കി വെളിയിൽ എടുത്തു കഴിയുമ്പോൾ ഇതിന്റെ അകത്ത് ഒത്തിരി എക്സസറീസും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു യൂസർ മാനുവൽ, അതിനോടൊപ്പം തന്നെ നമ്മുടെ മെയിൻ യൂണിറ്റ്, ഇനി ഇതിലൊരു കോഫി ടാമ്പറും കോഫി പോർട്ടാ ഫിൽറ്ററും ലഭിക്കുന്നുണ്ട്. ഇത് രണ്ടും എന്തിനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ മുമ്പോട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് ഈ പ്രൊഡക്റ്റിന്റെ ഫിസിക്കൽ ഓവർവ്യൂ ഒന്ന് നോക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനൊക്കെ അഗാരോ ഈ ഒരു പ്രൊഡക്റ്റിന് നൽകിയിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട് അഗാരോയുടെ ബ്രാൻഡിംഗ് നൽകിയിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് പവർ ബട്ടൺ നൽകിയിട്ടുണ്ട്. അതിന്റെ കുറച്ചടുത്തായിട്ട് സെൻട്രലായിട്ട് ഒരു അനലോഗ് മീറ്റർ നൽകിയിട്ടുണ്ട്. കോഫി മേക്കറുകളിൽ അനലോഗ് മീറ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഈ ഒരു ഡിവൈസിലും അങ്ങനെ ഒരു അനലോഗ് മീറ്റർ നൽകിയിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു സ്റ്റീം ബട്ടണും കോഫി ബട്ടണും നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ താഴെയായിട്ട് ഒരു ലോക്ക് ചെയ്യാനുള്ള സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടാണ് നമ്മൾ ആ പോർട്ടാ ഫിൽറ്റർ വെച്ചിട്ട് എക്സ്പ്രസോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രോളർ നൽകിയിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ഇതേപോലെ ഒരു പൈപ്പ് നൽകിയിട്ടുണ്ട്. ഈ പൈപ്പ് നമുക്ക് 360 degree വരെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പൈപ്പാണ്. ഈ പൈപ്പിന്റെ താഴെ നമ്മൾ ഗ്ലാസ്സിൽ പാല് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റീം കൺട്രോൾ ചെയ്തുകൊണ്ട് ഈ പൈപ്പിലൂടെ വരുന്ന സ്റ്റീം ഈ പാലിനെ പതപ്പിച്ചു തരും. നല്ല രീതിയിൽ പതവേണമെന്നുണ്ടെങ്കിൽ സ്റ്റീമിന്റെ കൺട്രോളറിൽ നിന്ന് നമുക്ക് അത് കൂട്ടിയും കുറച്ചും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ മെഷീന്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഒരു 2 liter കണ്ടെയ്നർ കാണാൻ സാധിക്കും. ഇതൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ആണ്. ഇതിലാണ് നമ്മൾ വെള്ളം നിറച്ചു വെക്കുന്നത്. കാരണം സ്റ്റീം ഒക്കെ വെളിയിലേക്ക് വരാനായിട്ട് വെള്ളം വേണമല്ലോ. അതിനുള്ള വെള്ളം നമ്മൾ ഈ ഒരു കണ്ടെയ്നറിൽ നിറയ്ക്കും. കണ്ടെയ്നറിന്റെ മുകളിലായിട്ട് ഇതേപോലെ ബ്ലാക്ക് കളറിലുള്ള ഒരു ക്യാപ്പ് ഉണ്ട്. ഇതിങ്ങനെ പൊക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഈ കണ്ടെയ്നർ മൊത്തത്തിൽ ഊരിയെടുത്ത് ഇത് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ജസ്റ്റ് ഇതിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് ഇങ്ങനെ പൊക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടെയ്നർ ഈ രീതിയിൽ ഡിറ്റാച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. അതിനുശേഷം വീണ്ടും ഇതേപോലെ ഇതിന് ബാക്ക് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഇതിന്റെ പുറകിൽ ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്കിൽ ഇത് ജസ്റ്റ് ഒന്ന് അമക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് പഴയ പോലെ ഫിക്സ് ആയിട്ടിരുന്നുള്ളൂ. ഈ കണ്ടെയ്നറിൽ വെള്ളം ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ മിനിമം മാക്സിമം കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾ മാക്സിമം ഫില്ല് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ എപ്പോഴും മിനിമത്തിൽ കൂടുതൽ ഇതിൽ വെള്ളം ഉണ്ടായിരിക്കണം. വെള്ളമില്ലാതെ സ്റ്റീം വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പോകരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ കേടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡിൽ നിന്നാണ് പവർ കേബിള് നൽകിയിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് എക്സ്പ്രസോ ഉണ്ടാക്കുന്നത് എന്ന് പറയാം. എക്സ്പ്രസോ ഉണ്ടാക്കാനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് കോഫി ബീൻസ് ഉപയോഗിച്ച് അത് ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് എക്സ്പ്രസോ ഉണ്ടാക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കോഫി പൗഡർ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. പല ഫ്ലേവറിലുള്ളത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് വാങ്ങുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു പോർട്ടാ ഫിൽറ്ററിനുള്ളിലേക്ക് ആ പൗഡർ ഇടുക. അപ്പൊ ഇതിൽ മിനിമം ഒരു 7 gram എങ്കിലും ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്രസോ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മിനിമം ക്വാണ്ടിറ്റിയാണ് 7 gram. 7 gram കൂടുതലും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇത് മൊത്തം ഫില്ല് ചെയ്തുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്പ്രസോ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഇവിടെ കോഫി പൗഡർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിനൊപ്പം നൽകിയിട്ടുള്ള കോഫി ടാമ്പർ ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. നമ്മൾ ഇടുന്ന കോഫി പൗഡർ ഒന്ന് പ്രസ് ചെയ്ത് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആകും. അതിനുശേഷം ഈ രീതിയിൽ ഇവിടെ താഴെ ഒരു ലോക്ക് ഞാൻ ആദ്യം കാണിച്ചില്ലേ, ആ ലോക്കിന്റെ അവിടേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു പോർട്ടാ ഫിൽറ്റർ ഇതിനുള്ളിലേക്ക് ഇതേപോലെ വീഴും. വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വലത്തെ സൈഡിലേക്ക് ഒന്ന് തിരിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫിക്സ് ആയിട്ട് ഇതിനകത്ത് ഇരുന്നോളും. അപ്പം ഇത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇത് കറക്റ്റ് ആയിട്ട് ലോക്ക് വീണിട്ടുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മെഷീൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഇത് താഴെ വീണ് കഴിഞ്ഞാൽ മൊത്തം അഴുക്കാവും, ആകെപ്പാടെ പ്രശ്നമാവും. അതുകൊണ്ട് ഇത് എപ്പോഴും പോർട്ടാ ഫിൽറ്റർ വെക്കുമ്പോൾ ഇത് കറക്റ്റ് ആയിട്ടാണോ ഫിക്സ് ആയിരിക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടും. ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നത് നോക്കാം. എങ്ങനെ ഒരു എക്സ്പ്രസ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിനായിട്ട് പവർ കേബിൾ കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു പവർ ബട്ടൺ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഇതിലൊന്ന് പ്രസ് ചെയ്യുക. ഇപ്പം മെഷീൻ ഓൺ ആകും. ഓൺ ആയതിനു ശേഷം ഇവിടെ 3-4 ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഓരോ ഫംഗ്ഷനുകൾ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ഈ ലൈറ്റുകൾ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ അനലോഗ് മീറ്ററിൽ ചേഞ്ചസ് വരാനായിട്ട് തുടങ്ങും. അനലോഗ് മീറ്റർ ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും. മൂവ് ചെയ്ത് ഇവിടെ കോഫിയുടെ സെയിം ഇതേപോലത്തെ ഒരു ഐക്കൺ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. കോഫി ഒരു കപ്പിന്റെ ഐക്കൺ, ആ ഭാഗത്തേക്ക് അനലോഗ് മീറ്റർ വന്നു കഴിയും. നമ്മൾ ചെയ്യേണ്ടത് പോർട്ടാ ഫിൽറ്ററിൽ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന കോഫി പൗഡർ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഇതാ ഇവിടേക്ക് ഫിക്സ് ചെയ്യുക. ഞാൻ കാണിച്ചു തന്ന രീതിയിൽ ഇവിടെ ഫിക്സ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഗ്ലാസ് വെച്ച് കൊടുക്കുക. ഗ്ലാസ് വെച്ച് കൊടുക്കാൻ മറന്നു കഴിഞ്ഞാൽ എക്സ്പ്രസോ മൊത്തം താഴെ പോവും, ആകെപ്പാടെ അലമ്പാവും. അതുകൊണ്ട് ഗ്ലാസ് പ്രോപ്പറായിട്ട് തന്നെ ഇതിന് താഴേക്ക് വെച്ച് കൊടുക്കുക. അപ്പം നമുക്ക് ഈ കാണുന്ന കപ്പിന്റെ ഒരു ബട്ടൺ നൽകിയിട്ടുണ്ട്, കോഫിയുടെ ബട്ടൺ നൽകിയിട്ടുണ്ട്.
ഉണ്ട്. ജസ്റ്റ് ഇതിലൊന്ന് പ്രസ് ചെയ്ത് ഓൺ ചെയ്യുക. അതിനുശേഷം സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇവിടെ എക്സ്പ്രസ്സോ എക്സ്ട്രാക്ട് ചെയ്ത് ആ കോഫിയുടെ സത്ത് വെളിയിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും. രണ്ട് ട്യൂബിലൂടെ ആയിരിക്കും ഇത് വെളിയിലേക്ക് വരുന്നത്. രണ്ട് ലെയറായിട്ടായിരിക്കും ഇത് വരുന്നത്. അതായത് ഒന്ന് കുറച്ച് പതയും മറ്റൊന്ന് ആ കോഫിയുടെ സത്തുമായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ക്വാണ്ടിറ്റി എത്രയും വേണമെന്ന് നോക്കിയതിന് ശേഷം വീണ്ടും ഈ കോഫി ബട്ടണിൽ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വർക്കിംഗ് സ്റ്റോപ്പ് ആകും. ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ട് ദാ എക്സ്പ്രസ്സോ ഇങ്ങനെയായിരിക്കും കിട്ടുക. കോഫിയുടെ എല്ലാ സത്തും എക്സ്ട്രാക്ട് ചെയ്ത് ഈ എക്സ്പ്രസ്സോയ്ക്കകത്തിൽ ഉണ്ടായിരിക്കും. ഇനിയും എക്സ്പ്രസ്സോ ഇതേപോലെ അങ്ങ് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടായിരിക്കും. കാരണം ബ്ലാക്ക് കോഫി കുടിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അതിൽ മിൽക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ എക്സ്പ്രസ്സോ അതേപോലെ കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ ക്യാപ്പുച്ചിനോ ആക്കി മാറ്റാനും സാധിക്കും. അതെങ്ങനെയാണെന്നുള്ള നോക്കാം. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ സ്റ്റീമിന്റെ ഉപയോഗം വരുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അത് ഒരു ഗ്ലാസ്സിൽ നോർമൽ ആയിട്ടുള്ള മിൽക്ക് എടുക്കുക. അതിനുശേഷം ഈ കാണുന്ന സ്റ്റീം ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം ആ ഗ്ലാസ് ഈ ഒരു ട്യൂബിന് താഴേക്ക് വെക്കുക. കുറച്ച് പാലിൽ മുട്ടിച്ച് ഈ ഒരു ട്യൂബിന് താഴേക്ക് വെക്കുക. അതിനുശേഷം ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന കൺട്രോളർ തിരിച്ചുകൊണ്ട് ഇതിൽ എത്രയും പത വേണം, എത്രയും പെട്ടെന്ന് പതയാകണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ നിന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ പത വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ പാല് മൊത്തം പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. കുറച്ച് പാലേ ഉള്ളെങ്കിൽ പോലും ആ ഗ്ലാസ് നിറച്ച് നിങ്ങൾക്ക് പതയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ നിന്ന് അത് കൺട്രോൾ ചെയ്യുക. കൺട്രോൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പത വന്നു കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഇത് ഇതിന്റെ കൺട്രോളർ ഓഫ് ചെയ്യാം. അതിനുശേഷം ഈ സ്വിച്ച് സ്റ്റീമിന്റെ സ്വിച്ചും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇനി ഈ മിൽക്കിന്റെ പത നിങ്ങൾക്ക് എക്സ്പ്രസ്സോയിൽ മിക്സ് ചെയ്തുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് പല രീതിയിൽ ഇത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ അതിനൊക്കെയുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് കടകളിലൊക്കെ നമ്മൾ പോയിട്ട് കുടിക്കുന്ന രീതിയിലുള്ള കോഫി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ എക്സ്പ്രസ്സോയിൽ ഈ മിൽക്ക് നമുക്ക് പല അളവിൽ ചേർത്തുകൊണ്ട് ഇതിന്റെ ആ ഒരു കടുപ്പം കൂട്ടിയും കുറച്ചൊക്കെ എടുത്ത് ഉപയോഗിക്കാനായിട്ടും സാധിക്കും. അപ്പൊ ഈ രീതിയിലാണ് ഈ ഒരു മിഷൻ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് എക്സ്പ്രസ്സോയും ക്യാപ്പുച്ചിനോയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഈ പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിന് താഴെയായിട്ട് ഇങ്ങനെ ഒരു കണ്ടെയ്നർ നൽകിയിട്ടുണ്ട്. ഈ കണ്ടെയ്നർ ഇതേപോലെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഊരിയെടുത്ത് ഇതിന്റെ മുകളിലൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കവറിങ് നൽകിയിട്ടുണ്ട്. ഇതും ഇങ്ങനെ ഊരിയെടുക്കാം. ഊരിയെടുത്ത് നോക്കി കഴിയുമ്പോൾ നോക്കുക, ഇതിനുള്ളിൽ കുറച്ച് വെള്ളം കളക്ട് ആയിട്ടുണ്ട്. അതായത് ഈ ഇത് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സ്പ്രസ്സോ എടുത്തതിന് ശേഷം ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഇതിലേക്ക് താഴേക്ക് വെള്ളം വീഴും. അത് കളക്ട് ചെയ്യുന്ന കണ്ടെയ്നറാണ്. ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് വീണ്ടും ഇതേപോലെ വളരെ ഈസി ആയിട്ട് തന്നെ ഇവിടെ ഇങ്ങനെ വെക്കാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് രണ്ട് മൂന്നാഴ്ചയായി ഇത് ഇപ്പം എൻ്റെ വന്നിട്ട്. അപ്പൊ വന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ എക്സ്പ്രസ്സോയും ക്യാപ്പുച്ചിനോ ഒക്കെ ഉണ്ടാക്കി എനിക്ക് വളരെ ഒരു നല്ല എക്സ്പീരിയൻസ് തോന്നുന്നുണ്ട്. പക്ഷേ എപ്പോഴും നമുക്കിത് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല. നമുക്ക് എപ്പോഴാണോ കുടിക്കണമെന്ന് തോന്നുന്നു അന്നേരം ഉണ്ടാക്കുക, കുടിക്കുക, വേറെ എങ്കിലും പോയിട്ട് കാത്തു നിൽക്കേണ്ട കാര്യമൊന്നും. നമുക്ക് വീട്ടിൽ തന്നെ ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ആമസോണിൽ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇതിന് 1 ഇയർ വാറണ്ടി ആണുള്ളത്. എക്സ്റ്റെൻഡഡ് വാറണ്ടി ആയിട്ട് 6 മന്ത് കൂടെ നിങ്ങൾക്ക് ഇതിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. ഇതിന്റെ പ്രൈസ് എത്രയാണുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. പ്രൈസിൽ ഇങ്ങനെ വേരിയേഷൻ ഉള്ളതുകൊണ്ടാണ് പല പ്രൊഡക്റ്റുകളും പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ അതിന്റെ പ്രൈസ് പറയാത്തത്. പ്രസന്റ് ടൈമിലുള്ള പ്രൈസ് സ്ക്രീനിൽ കാണാം. നിങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ഒരുപക്ഷെ ഇതിന്റെ പ്രൈസ് ഇതിലും കുറവായിരിക്കും, കൂടുതലായിരിക്കും. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ സമയത്ത് എങ്ങനെയാണോ കമ്പനി പ്രൈസ് ഇടുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതേപോലെയുള്ള അൺബോക്സിംഗ് വീഡിയോകൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആ കാര്യം വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നിങ്ങൾ ഇതേപോലെയുള്ള കോഫി മേക്കർ മെഷീനുകൾ വീട്ടിൽ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ കാര്യം കൂടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളൊരു കോഫി ലവർ ആണെന്നുണ്ടെങ്കിൽ ആ കാര്യം കൂടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇന്നത്തെ വീഡിയോയുടെ വൃത്തിയാണ്. ഇതിലും നല്ല അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.